ബഹുമാന്യരായ കലാസ്നേഹികളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. പരിശുദ്ധവും പരിപാവനവുമായ തിരുവിളക്ക് ശ്രീ ശക്തീശ്വരി ക്ഷേത്ര സന്നിധിയിൽ ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കുവാൻ സാഹചര്യമുണ്ടായിരുന്നു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിന് അവസരമുണ്ടാക്കി തന്ന എല്ലാ ഭാരവാഹികൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ കഥ കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കഥയുടെ രചന, സംഗീതം എന്നിവ നിർവഹിച്ചത്, എന്നെ പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, പള്ളുരുത്തിയിലെ കഥാപ്രസംഗ കലാകേന്ദ്രത്തിന്റെ ഡയറക്ടർ, പ്രശസ്ത ഗാഥികൻ ശ്രീ പള്ളുരുത്തി രാമചന്ദ്രൻ സാറാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ലോകക്ഷേമത്തിനായി ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഭൂമിയിൽ 10 അവതാരമെടുത്തു. ഓരോ അവതാരത്തെ കുറിച്ചും നിരവധി കഥകളും പ്രചാരത്തിലുണ്ട്. തിന്മകൾക്കുമേൽ നന്മയുടെ വിജയത്തിനായി ഭഗവാൻ കൈക്കൊണ്ട അവതാരങ്ങളിൽ ഉഗ്രപ്രതാപത്തോടെ ശക്തമായ ഒരു മനുഷ്യാവതാരമുണ്ടായി. ആ അത്ഭുത അവതാരത്തിന്റെ കഥ പരശുരാമൻ. പ്രാചീന ഭാരതത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രബല രാജവംശമായിരുന്നു സൂര്യവംശം. സൂര്യവംശത്തിൽ പ്രശസ്തനും ശക്തനുമായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, പ്രസേനജിത്ത്. പ്രസേനജിത്ത് രാജാവ് പ്രജാക്ഷേമ തൽപരനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു സന്താനമേ ഉണ്ടായിരുന്നുള്ളൂ, സുന്ദരിയായ ഒരു പെൺകുട്ടി രേണുക. അവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും, കാരണം സദാസമയവും അച്ഛന്റെ നിഴൽ പോലെ കൂടെ ഉണ്ടാകുന്നു രേണുക. പ്രസേനജിത്ത് രാജാവ് അയോധ്യാരാജ്യം ഭരിച്ചിരുന്ന കാലം. ഒരു ദിവസം രാജാവും മന്ത്രിമാരും മറ്റു പ്രമുഖരും ചേർന്ന് ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഗൗരവമേറിയ ആ ചർച്ചയ്ക്കിടയിലും രേണുക അദ്ദേഹത്തിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം ഒരു ഭടൻ കടന്നു വന്നു. മഹാരാജൻ, അങ്ങനെ മുഖം കാണിക്കാൻ അതി തേജസ്വിയായ ഒരു താമസം എന്ന് കേട്ട ഉടനെ രാജാവ് നേരിട്ടെഴുന്നേറ്റ് കണ്ടതും അദ്ദേഹം വല്ലാതെ സന്തോഷം. ആ തേജസ്വിയായ മഹർഷിയായിരുന്നു ജമദഗ്നി മഹർഷി. പ്രസേനജിത്ത് രാജാവ് മഹർഷിയെ ആദരപൂർവം സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. വേണ്ട ആചാരോപചാരങ്ങൾ നൽകിയതിനു ശേഷം അദ്ദേഹം മഹർഷിയുടെ മുന്നിൽ കൈകൾ കൂപ്പി.
മഹാമുനി, അങ്ങയുടെ സാന്നിധ്യം അയോധ്യാപുരിയെ പരിപൂരിതമാക്കിയിരിക്കുന്നു. അങ്ങേക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എന്തു തന്നെയായാലും അത് സാധിച്ചു തരാൻ നാം ഒരുക്കമാണ്. ചിന്തയിൽ നിന്ന് ഉണർന്ന പോലെ മഹർഷി രാജാവിനെ ശ്രദ്ധിച്ചു. മഹാരാജൻ, അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് എന്റെ വന്ദനം. അവിടുന്ന് പറഞ്ഞ വാക്കിൽ നിന്നും തെല്ലും വ്യതിചലിക്കില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. തീർച്ചയായും മനുഷ്യ സാധ്യമായത് എന്തായാലും അത് നാം നിറവേറ്റി തരുക തന്നെ ചെയ്യും. മഹർഷിയുടെ ശ്രദ്ധ രാജാവിന്റെ സമീപത്തിരിക്കുന്ന അതിസുന്ദരിയായ രേണുകയിലായിരുന്നു. മഹർഷി അവളെ ശ്രദ്ധിച്ചു നോക്കി. ഒരു ഫുല്ല കുസുമം പതിരി ഒരു ഫുല്ല കുസുമം പതിരി ആവേശത്താൽ മഹർഷി രാജാവിനെ ശ്രദ്ധിച്ചു. മഹാരാജൻ, അങ്ങയുടെ ഓമന പുത്രി രേണുകയെ നാം വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അവളെ നമുക്ക് പത്നിയായി നൽകുക. ചിത്തം തകർക്കും വാക്കുകൾ ഒട്ടും വാക്കുകൾ മഹർഷിയുടെ വാക്കുകൾ കേട്ട് പ്രശ്നിച്ച് ആകെ തകർന്നു പോയി. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് രാജാവ് ഒട്ടും പ്രതീക്ഷിക്കുന്നു. ഇത് എന്താണ് ചെയ്യുക? ആഗ്രഹം എന്തായാലും അത് സാധിച്ചു തരാമോ എന്ന് താൻ വാക്കുകൊടുത്തതാണ്. സത്യലേഖനം നടത്തുന്നത് സൂര്യവംശത്തിന് മുഴുവൻ കളങ്കമുണ്ടാകും. മാത്രമല്ല, കഠിന തപസ്സുകളുടെ ദിവ്യശക്തികൾ സ്വന്തമാക്കിയിട്ടുള്ള മഹർഷിയെ കോപിതനാക്കുന്നത് അപകടമുണ്ടാക്കും. മുനിശാപം ഉണ്ടായാൽ അതിൽ നിന്ന് മുക്തി നേടുക എത്ര തലമുറ കൊണ്ട് സാധിക്കുമെന്ന് പറയാനാവില്ല. താൻ വാക്ക് കൊടുത്തുപോയതാണ്, ആ വാക്ക് പാലിച്ചേരി. മനസ്സിലാ മനസ്സോടെയാണെങ്കിലും മുനിക്ക് നൽകിയ വാക്ക് പാലിക്കുവാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ രേണുകയെ അഗ്നിസാക്ഷിയാക്കി ജമദത്തി മഹർഷിക്ക് വിവാഹം ചെയ്തു. ആ മഹർഷിയുടെ കയ്യിൽ പിടിച്ച് തന്റെ ഒരേ ഒരു പുത്രി കൊട്ടാരത്തിന്റെ പണിയിറങ്ങുന്ന കാഴ്ച രാജാവിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഓടക്കുനീ പ്രകൃതി ദേവനയോടയായി നോക്കിയാൽ ഉണ്ടയാ ദുർവിധിയോ
രാജവട്ടാരത്തിൽ സർവസുഖത്തോടെ ജീവിച്ച തന്റെ മകൾ ആശ്രമ ജീവിതം നയിക്കേണ്ടി വരിക, അത് ഓർക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ജനതദ്ധിമകൃഷി രേണുകയും കൂട്ടി നടക്കുകയാണ്. അവർ നടന്ന് നടന്ന് നർമ്മദ നദീ തീരുന്നു. മനോഹരമായ നർമ്മദ നദി, പക്ഷികളും മൃഗങ്ങളും സ്വച്ഛന്ദ നിൽക്കുന്ന പൂവൻ, അകലെ കാട്ടുരുവികൾ കളകളാരവും മുഴുക്കി ഒഴുകുന്നു. മനോഹരമായ ആ കാട്ടിലെ ഭൂമിയിൽ ജമുദത്തി മഹർഷിയുടെ ആശ്രമം. ആ ആശ്രമത്തിൽ അവർ നാടുകൾ തള്ളി ആശ്രമജീവിതവുമായി പൊരുത്തപ്പെടുവാൻ രേണുക നന്നേ ബുദ്ധിമുട്ടി. എങ്കിലും എല്ലാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവൾ ശ്രമിച്ചു. അങ്ങനെ ജമുദത്തിയുടെയും രേണുകയുടെയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നീങ്ങി. ആടിയും പാടിയും ജമുദത്തിയുടെയും രേണുകയുടെയും ദാമ്പത്യ വരനെ നാലാൺകുട്ടികൾ ജനിച്ചു. റിമൺവൻ, സുഹോത്രൻ, വസു, വിശ്വവസു. ആ നാല് കുട്ടികളും സന്തോഷത്തോടെ വളരുകയാണ്. ആ നാല് കുട്ടികളും സന്തോഷത്തോടെ വളരുകയായി. രേണുക വീണ്ടും ഗർഭിണിയായി. വൃശ്ചിക മാസത്തിലെ തിരുവാതിര നാളിൽ അവർക്ക് ഒരാൺകുട്ടി കൂടി ജനിച്ചു. മറ്റു പുത്രന്മാരെക്കാളും ഏറെ തേജസ്വിയായിരുന്നു ആ കുഞ്ഞ്. അവർ ആ കുഞ്ഞിന് പേരിട്ടു രാമൻ. ആ അഞ്ചു മക്കളും സന്തോഷത്തോടെ വളരുകയാണ്. ഉപനയനങ്ങളും ആശ്രമത്തിൽ തന്നെയാകും. ഉപനയനങ്ങളും ആശ്രമത്തിൽ തന്നെയാകും. വളരെ സന്തോഷത്തോടെ വളർന്നു വന്ന രാമൻ പിതാവിൽ നിന്നും വേദശാസ്ത്രാദികൾ അഭ്യസിച്ചു. രാമൻ വളർന്നു. അവന് 14 വയസ്സ് പ്രായമില്ല. ഈ സമയത്താണ് അവന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടിയ ഒരു സംഭവമുണ്ടായത്. ഒരു ദിവസം പ്രഭാതം
പക്ഷികളുടെയും അരുവികളുടെയും കളകൾ ആരവത്തോടെ നേരം പുലർത്തി. ജമുനത്രി മഹർഷി പൂജയ്ക്ക് ആവശ്യമായ ഗർഭയും ചമതയും മറ്റു സാമഗ്രികളും ശേഖരിക്കുന്നതിന് വേണ്ടി മൂത്ത പുത്രന്മാരുമായി വനത്തിലേക്ക് യാത്രയാവുകയാണ്. അദ്ദേഹം രാവിലെ അറിയി വിളിച്ചു, രാമ, ഞങ്ങൾ കാനകത്തിലേക്ക് പോവുകയാണ്, നീ ആശ്രമത്തിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെ രാമനെ അമ്മയോടൊപ്പം നിർത്തിയ ശേഷം മഹർഷി മറ്റു പുത്രന്മാരുമായി യാത്രയാണ്. അവർ പോയ ഉടനെ രേണുക ആശ്രമമുറ്റവും പരിസരവും അടിച്ചു തളിച്ചു വൃത്തിയാണ്. അതിനുശേഷം നർമ്മദ നദിയിൽ നിന്നും ജലമെടുത്തു കൊണ്ടുവരാൻ ഒരു കുടവുമായി പുറത്തേക്ക് വന്നു. രാമ പുത്ര, ഞാൻ നദിയിൽ നിന്നും ജലമെടുത്തു കൊണ്ടുവരാൻ പോവുകയാണ്, നീ ആശ്രമത്തിൽ തന്നെ ഉണ്ടാവണം. ഭർത്താവും മക്കളും തിരിച്ചു വരുന്നതിന് മുമ്പേ ജലവുമായി തിരിച്ചെത്തണം എന്ന നിശ്ചയത്തോടെ രേണുക നദിക്കരയിലേക്ക് നടന്നു. അവൾ അതിവേഗം നദിക്കരയിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച, ഹേ ഹേ രാജാവായ കാർത്തവീര്യാർജുനൻ നദിയിൽ നീരാടി തന്റെ ആയുധം കൈകൾ കൊണ്ട് എന്നെ മറ്റു ഭാര്യമാരെ തഴുകി താലോലിച്ചുകൊണ്ടാണ് രാജാവ് നീരാടി. ശൃംഗാരലോലപമായ ആ ദൃശ്യം രേണുകയുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തി. മഹാരാജാവ് കുളി കഴിഞ്ഞു പോകട്ടെ എന്ന് കരുതി അവൾ കുറച്ചു സമയം മറന്നില്ല. എന്നാൽ കുറേ സമയം കഴിഞ്ഞിട്ടാണ് രാജാവ് അവിടെ വിട്ടുപോയത്. അവർ പോയ ഉടനെ രേണുക നദിയിലേക്ക് ഓടിയെടുത്തു. അപ്പോഴാകട്ടെ ജലം വല്ലാതെ കലഞ്ഞു കൊടുത്തു. തെളിവെള്ളം എടുക്കുന്നതിന് വേണ്ടി നദിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. അവിടെ മറ്റൊരു കാഴ്ചയാണ് കണ്ടത്. ചിത്രരഥൻ എന്നു പേരുള്ള ഒരു ഗന്ധർവൻ കുറെ യുവതികളുമായി ശൃംഗാരലീലകളാടുന്നു. ആ കാഴ്ച കണ്ട് രേണുക സ്വയം മറന്നു നിന്നുപോയി. ഗന്ധർവൻ കാമിനികളുമായി നദീതീരം വിട്ടതിന് ശേഷമാണ് രേണുകയ്ക്ക് സ്ഥലകാല ബോധമുണ്ടായത്. ഒരു മുരുഗത്നിക്ക് സംഭവിക്കാൻ പാടില്ലാത്തത് തനിക്ക് സംഭവിച്ചു എന്നറിഞ്ഞ രേണുകയുടെ മനസ്സിൽ പരിഭ്രമവും കുറ്റബോധവും ഉണ്ടായി. തന്റെ മനസ്സിനെ മനസ്സിന് സംഭവം മുനി അറിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെ കുറിച്ച് അവൾ ചിന്തിച്ചു. താൻ വളരെ നേരത്തെ തന്നെ ആശ്രമത്തിന് എത്തേണ്ടതായി. ഭർത്താവും മക്കളും ഇതിനകം ആശ്രമത്തിൽ തിരിച്ചു കിട്ടാം. കലുഷിതമായ മത്സ്യമാർ ഈ സമയം ജമുദസ്ത്രീ മക്കളും ആശ്രമത്തിൽ തിരിച്ചെത്തി. വെള്ളമെടുക്കാൻ പോയ രേണുക ഇതുവരെ തിരിച്ചെത്തിയില്ല എന്നറിഞ്ഞ് മഹർഷി കോപാകുലനായി. രാമനും വല്ലാതെ വിഷമിച്ചു. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുന്നത് അവൻ ചിന്തിച്ചു. അവർ രേണുകയെ തേടി പുറപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതാ ജനവുമായി മറന്നു വരുന്നു രേണുക. രേണുകയെ കണ്ടതും മഹർഷിയുടെ മുഖം കോപം കളിച്ചു. അദ്ദേഹം അവരുടെ മുഖത്തേക്ക് കുറിച്ചു നോക്കി. രേണുക, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? കൺവട്ടത്തു കാണുന്ന നദിയിൽ നിന്നും ജലമെടുത്തു കൊണ്ടുവരാൻ ഇത്രയും വൈകിയതെന്താണ്? മഹർഷിയുടെ ദൃഢമായ വാക്കുകൾ കേട്ട് രേണുക വല്ലാതെ പരിഭ്രമിച്ചു. അവൾ ആകെ തകർന്നു പോയി. അല്പസമയം ഒന്നും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല. രേണുക,
എന്റെ ചോദ്യം നീ കേട്ടില്ലാന്നിട്ടോ. നീ എവിടെയായിരുന്നു? രേണുക വല്ലാതെ വിഷമത്തിലായി. ഞാൻ ദൃഷ്ടിയാൽ എല്ലാം അറിയാൻ കഴിവുള്ള താപസനാണ് ജഗതത്തി മഹർഷി. അതുകൊണ്ട് നുണ പറയാനാവില്ല. രേണുക അതിന് തയ്യാറുമായിരുന്നില്ല. അവൾ നടന്ന സംഭവങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. മഹർഷി പൊട്ടിത്തെറിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ കോപം വിളിച്ചു കേട്ടു. കണ്ണുകൾ തീ പോലെ ജ്വലിച്ചു. രേണുക നീ മുനിഭക്തിയാണ്, ആശ്രമ മര്യാദകൾ പാലിച്ച് ജീവിക്കേണ്ടവൾ. ബ്രാഹ്മണ കുലത്തിന്റെ അന്തസ്സുള്ള പ്രവൃത്തിയാണ് നിന്നിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിന്റെ ശരീരവും മനസ്സും മലിനമായിരിക്കുന്നു. ഇനി നീ പതിനായിരിക്കുന്നതിൽ അർത്ഥമില്ല. നിനക്ക് ഞാൻ കടുത്ത ശിക്ഷ വിധിക്കുന്നു. വധശിക്ഷ. വാക്കുകൾ മൗനത്തിൽ മറന്നുപോയി അരുതരുതേ എന്നോതുവാൻ കഴിയാതെ തന്റെ മക്കളെ അരികിൽ വിളിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന മക്കൾ അച്ഛന് സമീപത്തെത്തി. അദ്ദേഹം മൂത്ത പുത്രനായ രുമണ്ണന്റെ നേരെ രുമണ്ണ, നിന്റെ മാതാവ് വേണുതാണ് ബ്രാഹ്മണ കുലാചാരങ്ങൾ വിട്ട് ജീവിച്ചിരിക്കുന്നു. ഞാൻ അവൾക്ക് കടുത്ത ശിക്ഷ തന്നെ വിധിക്കുന്നു. വധശിക്ഷ. നീ അവളുടെ ഗണച്ഛേദം ചെയ്യുക. ഇതാ വാൾ. രുമണ്ണൻ ആയുധം കൈ. പിതാവിന്റെ വാക്കുകൾ അവന് വല്ലാതെ വേദനിപ്പിച്ചു. പിതാവിന്റെ ആജ്ഞ അനുസരിക്കേണ്ടതാണ്. അനുസരിച്ചില്ല എങ്കിൽ ഉണ്ടായേക്കാവുന്ന ദുരവസ്ഥയെ കുറിച്ച് അവൻ അറിയാമായിരുന്നു. എങ്കിലും പെറ്റമ്മയുടെ കളി കളിക്കുവാൻ അവന് സാധിക്കുമായിരുന്നു. അവിടുത്തെ ആജ്ഞ അനുസരിക്കേണ്ടത് ഒരു മകന്റെ കടമയാണ്. എനിക്കറിയാം. എന്നാൽ പെറ്റമ്മയുടെ കഥ തീർക്കുവാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക? അവൻ ദേവിയുമായി പിതാവ് ആയുധം താഴെ. മഹർഷി കോപാകുല, അദ്ദേഹത്തിന്റെ ശത്രുയാണ്. ജമദഗ്നിയുടെ കൽപ്പന സ്വന്തം അനുസരണക്കേട് കാണിക്കുന്ന പുത്ര നിന്നെ മഹർഷി തന്റെ രണ്ടാമത്തെ പുത്രനായ സുഹോത്രനെ വിളിച്ചു. കൽപ്പന ആവർത്തിച്ചു. സുഹോത്രനും അതേ മറുപടി തന്നെയാണ് ആവർത്തിച്ചത്. മഹർഷി അവനെയും ശ്രമിച്ചു. മൂന്നാമത്തെ പുത്രനായ വസുവിനെ വിളിച്ചു. വസുവും അമ്മയെ കൊല്ലാൻ തയ്യാറായില്ല. മഹർഷി അവനെയും ശ്രമിച്ചു. നാലാമത്തെ പുത്രനായ വിശ്വവസുവിനെ വിളിച്ചു. വിശ്വവസു അതേ മറുപടി തന്നെയാണ് ആവർത്തിച്ചത്. മഹർഷി അവനെയും ക്ഷണിച്ചു. ഉഗ്രതാപസിയായ മഹർഷിയുടെ ശാപം ഫലിച്ചു. ഉടൻ തന്നെ ആ നാല് മക്കളും ശിലകളായി മാറി. മഹർഷി തന്റെ പ്രിയ പുത്രനായ രാമനെ രാമ
എന്റെ മറ്റു പുത്രന്മാരെ കാണുന്നു. അനുസരണയും ആത്മധൈര്യവും ഉള്ളവരാണ് നീ. നീ എന്റെ കൽപ്പന അനുസരിക്കും എന്നാണ് എന്റെ വിശ്വാസം. പാപിയായ നിന്റെ മാതാവ് രേണുകയെ നീ വധിക്കുക. നിനക്ക് എന്ത് വരം വേണമെങ്കിലും നീ ആവശ്യപ്പെടുന്നതെന്തും ഈ പിതാവ് സാധിച്ചതാണ്. രാമൻ വല്ലാതെ വിശപ്പെട്ടില്ല. പിതാവിന്റെ വാക്കുകൾ ധിക്കരിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. എന്നാൽ പെട്ടമ്മയുടെ കഴുത്തെറുക്കുവാനും അവന് സാധിക്കുമായിരുന്നില്ല. രണ്ടിലൊന്ന് ചെയ്തേ തീരു. രണ്ടു കാര്യങ്ങളും തന്റെ പാപിയാക്കി. 14 വയസ്സ് മാത്രം പ്രായമുള്ള രാമൻ വല്ലാതെ ചിന്താധീരമായി. ജമഖുഷി രാമനെ ശ്രദ്ധിച്ചു. രാമ, നീ എന്താണ് ആലോചിക്കുന്നത്? എന്റെ കൽപ്പന നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുണ്ടോ? അവൻ ധൈര്യമായി പിതാവിനെ ഞാൻ ആവശ്യപ്പെടുന്നു തരുന്നു സാധിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. രാമ മാറ്റുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനാണ്. പെട്ടെന്ന് രാമന്റെ മുഖത്ത് നിശ്ചയദാർഢ്യം വിവരിച്ചു. മൂർച്ചയേറിയ വാളുമായി അവൻ അമ്മയുടെ സമീപത്തേക്ക് പാഞ്ഞു. നിശ്ചലയായി നിൽക്കുന്ന മാതാവിന്റെ ധൈര്യരൂപം അവന് വല്ലാതെ വിതച്ചു. അവന്റെ കൈകൾ തളർന്നു, ഹൃദയമെടുപ്പ് വർദ്ധിച്ചു. എന്നാൽ അടുത്ത നിമിഷം അവന്റെ ഭാവം മാറി. രാമൻ അമ്മയുടെ തന്റെ പ്രിയ പുത്രന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ ജമദത്തി മഹർഷി അതിവേഗം മകന്റെ സമീപത്തേക്ക് ഓടിയെത്തി. അവന്റെ മുഖത്ത് ജലം തളിച്ച് എഴുന്നേൽപ്പിച്ചു. തന്റെ ആജ്ഞ അണുവിടെ ലംഘിക്കാതെ പ്രവർത്തിച്ച മകനെ മാറോട് ചേർത്ത് കെട്ടി. രാമ, എന്റെ പ്രിയപുത്ര, നീ ലോകത്തിലെ ഏത് പുത്രന്മാരെക്കാളും ഏറ്റവും ഉത്തമനായി തീർന്നിട്ടുണ്ട്. എന്റെ കഠിനമായ കൽപ്പനയെ സഭയിൽ നിറവേറ്റിയ നിന്നെപ്പോലൊരു മകന് ലഭിക്കുന്നതാണ് ഭാഗ്യവാനാണ്. നിനക്ക് എന്ത് വലുതാണ് വേണ്ടത്? നിന്റെ ഏതാഗ്രഹമാണ് ഞാൻ സാധിച്ചതല്ലേ? നിന്റെ ഏതാഗ്രഹമെന്ന് ഈ പിതാവ് സാധിച്ചത്. അവിടുത്തെ മനസ്സിൽ
സന്തോഷമുണ്ടാക്കാൻ കഴിയും. ഈ മകൻ സമാധാനം യാതൊരു വരവും ആവശ്യമില്ല. ഒരേ ഒരു ആഗ്രഹം മാത്രമേ പറയൂ രാമ, നിന്റെ ആഗ്രഹം എന്താണെങ്കിലും പറയും. ഈ പിതാവ് സാധിക്കുന്ന പിതാവേ, അവിടുത്തെ ആജ്ഞ നിർവഹിച്ചത് വഴി ലോകത്തോട് പകരം ചെയ്യാത്ത കൊടുംപാതകമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിൽ നിന്നും മോചനം വേണം. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അമ്മയുടെ ജീവൻ എനിക്ക് തിരിച്ചു നൽകണം. എന്റെ സഹോദരങ്ങളുടെ മേലുണ്ടായിട്ടുള്ള ശാപത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണം. രാമന്റെ വിചിത്രമായ ആഗ്രഹം കേട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ജമുദത്തി മഹർഷി. പിതാവേ, അവിടെ നിന്ന് ആലോചിച്ചു എന്റെ ഈ ആഗ്രഹം നിറവേറ്റത് വഴി പിതാവിന്റെ ആഗ്രഹം നിറവേറ്റിയവൻ എന്റെ സംതൃപ്തി എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അമ്മയുടെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. എനിക്കവരെ തിരിച്ചു തരൂ പിതാവ്, തിരിച്ചു തരൂ പിതാവ്, തിരിച്ചു തരൂ പിതാവ്. രാമന്റെ മാനസികാവസ്ഥ വ്യക്തമാക്കിയ മഹർഷി അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. രേണുകയോടും പുത്രന്മാരോടുമുള്ള കോപമെല്ലാം മെല്ലെ ശമിച്ചു. അടുത്ത നിമിഷം രേണുകയുടെ ശരീരവും ശിരസും ചേർത്ത് വെച്ചു. മന്ത്രം ജപിച്ച് അവളെ പുനർജനിപ്പിച്ചു. വീണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ നിറ കണ്ണുകളോടെ മഹർഷിയുടെ പാദങ്ങളിൽ പ്രണമിച്ചു. അതിനുശേഷം രാമന്റെ സമീപത്തേക്ക് ഓടിയെത്തി അവനെ വാരി. മഹർഷി തന്റെ മറ്റു പുത്രന്മാരെയും ശാപമുക്തരാക്കി. ആശ്രമം വീണ്ടും സജീവമായി. എന്നാൽ മഹർഷിയുടെയും രാമന്റെയും മനസ്സ് അലയൊഴിയാത്ത കടൽ പോലെ കലുഷിതമായിരുന്നു. താൻ രേണുകയോട് പ്രവർത്തിച്ചത് കൊടും ക്രൂരതയാണ് എന്ന ബോധം മഹർഷിയെ വല്ലാതെ അസ്വസ്ഥനാക്കി. രേണുകയെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത്? എങ്ങനെയും അവളെ സന്തോഷിപ്പിക്കേണ്ടി. അതിനായി Thank you.
ശിഷ്യയുടെ കഠിനമായ പ്രാർത്ഥനയാൽ ദേവലോകത്ത് നിന്നും സുരഭി എന്ന കാമദേവി പ്രത്യക്ഷപ്പെട്ടു. മഹാശയൻ, അങ്ങെന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ എന്ത് സഹായമാണ് അങ്ങേക്ക് ചെയ്തു തരുന്നത്? നിറഞ്ഞ സന്തോഷത്താൽ മഹർഷി കാമദേവിനെ വന്ദിച്ചു. താൻ ദേവികയോട് പ്രവർത്തിച്ചതെല്ലാം വ്യക്തമായി പറഞ്ഞു. സുരഭി അദ്ദേഹത്തെ സമാധാനിച്ചു. പറയൂ മഹർഷി, ഞാൻ എന്ത് സഹായമാണ് അങ്ങേക്ക് ചെയ്തു തരുന്നത്? രേണുകയെ സന്തോഷിപ്പിച്ചു. ഈ ജന്മത്തിൽ അവൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുത്തേക്കില്ല. മഹർഷി, അങ്ങയുടെ ധർമ്മപത്നിക്ക് വേണ്ടി എന്റെ അനുജന്റെ സുശീലയെയും അവളുടെ കുഞ്ഞിനെയും ഞാൻ അങ്ങയോടൊപ്പം വരും. രേണുകയ്ക്ക് സന്തോഷമുണ്ടാകും. മഹർഷിക്ക് വളരെ സന്തോഷമാണ്. രേണുകയ്ക്ക് ഇതിൽ പരം സന്തോഷമുണ്ടാക്കുന്ന കാര്യം മറ്റൊന്നില്ല. ആഗ്രഹിക്കുന്നതെന്തും ഏത് സമയത്തും നൽകാൻ കഴിവുള്ള അത്ഭുത സിദ്ധിയുള്ള കാമദേവിയാണ് സുശീല. ദിവ്യശക്തിയുള്ള ഒരു ഗോപനെ രേണുകയ്ക്ക് നൽകാൻ കഴിഞ്ഞാൽ അവൾ സന്തോഷിക്കുക തന്നെ ചെയ്യും. നിറഞ്ഞ സന്തോഷത്തോടെ മഹർഷി പശുവിനെയും കിടാവിനെയും കൂട്ടി ആശ്രമത്തിലേക്ക് വിളിച്ചു. അതിവിശിഷ്ടമായ ആ സമ്മാനം രേണുകയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഇത്രയ്ക്ക് ദിവ്യശക്തിയുള്ള ഒരു പശുവിനെ അവൾ ഒട്ടും പ്രതീക്ഷിച്ചു. ആ മനസ്സിന്റെ വിഷമങ്ങളെല്ലാം തീർത്തും സുഖപ്പെട്ടു. ആ മുഖം സന്തോഷത്താൽ പ്രസരിച്ചു. അന്നു മുതൽ ആശ്രമത്തിൽ മഹോന്മേഷം നാം പഠിച്ചു. സുശീലയുടെ വരവ് ആശ്രമത്തിലുണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു. നാലുകൾ കടന്നു. ആ കാലത്ത് ഹേ ഹേ രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു കാർത്തവീ രാജ്യം. ഒരു ദിവസം രാജാവ് നായാട്ടിനായി പരിവാര സമേതം കാട്ടിലൊക്കെയുള്ള വേണ്ടിയായിരുന്നു. അപ്പോഴാണ് കാട്ടിനമധ്യെ ഒരാശ്രമം കണ്ടത്. അന്വേഷണത്തിൽ അത് ജഗദിത്യ മഹർഷിയുടെ ആശ്രമമാണെന്ന് വ്യക്തമായി. മഹർഷിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാകാം ഇനിയുള്ള യാത്ര. രാജാവും പരിവാരങ്ങളും ആശ്രമത്തെ ലക്ഷ്യമാക്കി നടന്നു. രാജാവിനെയും അനുചരന്മാരെയും മഹർഷി ആശ്രമത്തിലേക്ക് സ്വാഗതം. മഹാരാജൻ, അങ്ങേക്കും അനുചരന്മാർക്കും നമ്മുടെ ആശ്രമത്തിലേക്ക് സ്വാഗതം. ആശ്രമത്തിലെ ഉപചാരങ്ങൾ കഴിഞ്ഞിട്ടാകാം ഇനിയുള്ള യാത്ര. മഹർഷി, ഞങ്ങളെ ഇത്രയും പേര് പരിചരിക്കാൻ അങ്ങേക്ക് അസൗകര്യമാകില്ല. ഒന്നും സാരമില്ല, അതിന്റെ പൂജ ഭാർഗവന്മാർക്ക് വളരെ പ്രധാനമാണ്. എല്ലാവരും കൈകഴുകി വന്നുകൊള്ളു. മഹർഷിയുടെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാവരും കൈയും മുഖവും കഴുകി വന്നു. ആ ആശ്രമത്തിലെ ഒരുക്കങ്ങൾ കണ്ട് എല്ലാവരും അമ്പരന്നു. അതിവിശിഷ്ടമായ പാനീയങ്ങളും സ്വാദേറിയ ഭക്ഷണ പദാർത്ഥങ്ങളും നിമിഷനേരം കൊണ്ട് അവരുടെ മുമ്പിൽ നിരന്നു. എല്ലാവരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കാൻ പട്ടുമിട്ടത് ഭീഷാ ഗ്രാമിച്ച വിശ്രമ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം. നായത്തിന്റെ ക്ഷീണം മൂലം വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരുന്ന അവർ ഉല്ലാസത്തോടെ വിശ്രമിച്ചു. എന്നാൽ കാർത്തവീര്യാർജുനന്റെ അത്ഭുതം നിമിഷം തോറും വർദ്ധിച്ചു വന്നു.
ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയേറെ പദാർത്ഥങ്ങൾ എടുക്കാൻ എങ്ങനെ കഴിയും? മഹർഷിയുടെ തപശക്തി കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതാണ് ഇവയെന്ന് വിശ്വസിച്ച പ്രയാസം. പെട്ടതാണ് അദ്ദേഹത്തിന് സത്യബോധ്യമായത്. ആശ്രമത്തിന്റെ ഒരു ഭാഗത്ത് സദാ പാൽ ചുരത്തി നിൽക്കുന്ന സുശീല എന്ന അഴകുത്ത പശുവും അതിന്റെ കിടാവും നിൽക്കുന്നു. പിന്നീട് സംശയമുണ്ടായി, ആഗ്രഹിക്കുന്നത് എന്തും ഏത് സമയത്തും നൽകാൻ കഴിവുള്ള സുശീലുള്ളപ്പോൾ മുറി എന്ത് വിഷമിക്കുന്നു? ആദ്യ കാഴ്ചയിൽ തന്നെ ആ പശു രാജാവിനെ മനസ്സിൽ കൂടിയാണ്. അതിനെ എങ്ങനെയാണ് സ്വന്തമാക്കുന്നത്? അതായിരുന്നു അയാളുടെ ചിന്ത. ഒടുവിൽ ആശ്രമത്തിൽ നിന്നും യാത്ര പറയാൻ തുടങ്ങുമ്പോൾ രാജാവ് മഹർഷിയുടെ സമീപത്തെത്തി. മഹർഷി, നമുക്കൊരാഗ്രഹം, ആ മോഹമോ അനിശ്ചിതമാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. പറയൂ രാജാവ്, അങ്ങയുടെ മോഹം എന്താണെങ്കിലും പറയൂ, നാം അറിയട്ടെ. പക്ഷേ ഈ പശുവിന്റെയും കിടാവിന്റെയും മഹത്വം നാം മനസ്സിലാക്കണം. ഇത് ആശ്രമത്തിൽ വളരുന്നതിനേക്കാളും കൊട്ടാരത്തിൽ വളരുന്നതായിരിക്കും. രാജാവിന്റെ ഈ ആഗ്രഹം മഹർഷി ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താണ് മറുപടി പറയുന്നത്? അദ്ദേഹം വിഷമത്തിലാണ്. മഹർഷി, അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? ഈ പശുവിനെയും കിടാവിനെയും നമ്മുടെ കൊട്ടാരത്തിൽ വളരെ ശ്രദ്ധയോടെ നാം പരിപാലിക്കുന്നു. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും നാം മനസ്സിലാ, പൊന്നോ പണമോ എന്താണ് അങ്ങേക്ക് വേണ്ടത്? ഈ പശുവിനെയും കിടാവിനെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അങ്ങ് അനുവദിക്കുന്നു. രാജൻ, അങ്ങയുടെ ഈ ആവശ്യം ഒരിക്കലും നടക്കാത്തതാണ്. എന്റെ ധർമ്മപത്നിയുടെ സന്തോഷത്തിന് വേണ്ടി, ഈ ആശ്രമത്തിന്റെ ഐശ്വര്യത്തിനായി ദേവലോകത്തു നിന്നും സുരഭി എന്ന കാമദേവിന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ് സുശീല. ആശ്രമത്തിന്റെ സർവ ഐശ്വര്യമായ സുശീലയോടുള്ള മോഹം അങ്ങ് വെളിയുക. മഹർഷിയുടെ ഭാവം മാറി, കണ്ണുകൾ ചുവന്നു. ആ ഭാവ വ്യത്യാസം രാജാവിൽ അതൃപ്തിയുണ്ടായി. വേദനിക്കുന്ന മനസ്സുമായി രാജാവും പരിവാരങ്ങളും ആശ്രമം വിട്ടിറങ്ങി. കൊട്ടാരത്തിലെത്തിയിട്ടും രാജാവ് വളരെ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വേദനയും നിരാശയും മനസ്സിലാക്കിയ മന്ത്രി ചന്ദ്രഗുപ്തൻ അദ്ദേഹത്തിന്റെ സമീപത്തെത്തി. പ്രഭു, കേവലം ഒരു മുനി അങ്ങയുടെ അഭ്യർത്ഥന നിരസിച്ചത് ഒട്ടും ഉചിതമായിരുന്നു. സുശീലയെ പോലെ ദിവ്യശക്തിയുള്ള ഒരു പശു ഒരാളുടെ മാത്രം സ്വത്തല്ല, ഈ നാടിന്റെ മുഴുവൻ സ്വത്താണ്. അതിനെ അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങ് സമാധാനിക്കുന്നു. എത്രയും പെട്ടെന്ന് പശുവിനെയും കിടാവിനെയും നാം കൊട്ടാരത്തിലെത്തിക്കാം. ആശ്രമത്തിലെത്തുമ്പോൾ അവിടെ ജംഗത്തെയും രേണുകയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രഗുപ്തനെയും ചൈവത്തെയും കണ്ടപ്പോൾ മഹർഷി അമ്പരന്നു. എന്താണ്, എന്തുണ്ടായി, എന്തിനാണ് ആയുധങ്ങളുമായി നമ്മുടെ ആശ്രമത്തിലെത്തിയിരിക്കുന്നത്? ആ ചോദ്യത്തിന്റെ മറുപടി പറയാൻ ആരും തയ്യാറായില്ല. അവർ നേരെ ചെന്ന് പശുവിനെയും ഒഴിച്ചുകൊണ്ട് മടങ്ങുകയാണ്. തന്റെ ആശ്രമത്തിൽ കടന്ന് അക്രമം കാണിക്കുന്നത് മഹർഷിക്ക് തീരെ രസിച്ചില്ല. എന്നാൽ അവരോട് പോരാടി ജയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. തനിക്ക് സുശീലയെ കൈവിടും എന്ന ബോധം മഹർഷിയെ വല്ലാതെ അസ്വസ്ഥനാക്കി. അദ്ദേഹം മന്ത്രിയുടെ സമീപത്തെത്തി. എന്റെ പശുവിനെ കൊണ്ടുപോകരുത്, ഈ ആശ്രമത്തിന്റെ ഐശ്വര്യം ഇല്ലാതാക്കരുത്, സുശീലയെ കൊണ്ടുപോകരുത്.
അദ്ദേഹത്തിന്റെ യാതന ആരും ചെറുപ്പുണ്ടോ? അദ്ദേഹം വീണ്ടും വീണ്ടും പശുവിനെ കൊണ്ടുപോകരുത്. വളരെ ധിക്കാരത്തോടെ പശുവിനെ വഴിച്ചു കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത്. തന്റെ യാത്ര ചൊല്ലിക്കൊള്ളാതെ സുശീലിനെ കൊണ്ടുപോകുന്ന ധിക്കാരിയായ മന്ത്രിക്ക് നേരെ മഹർഷി ഗർജിച്ചു. രാജ്യത്തെ മന്ത്രി വയ്യ, എന്റെ അനുവാദം കൂടാതെ ആശ്രമത്തിൽ കടന്ന് അക്രമം കാണിക്കുന്ന പ്രവൃത്തി നിനക്ക് തന്നെ വിധമായി ശാപദ്രം കേട്ടതും മന്ത്രിയുടെ ഭാവമാണ്. അയാൾ മഹർഷിയുടെ സമീപത്തേക്ക് പറഞ്ഞു, കൃഷ്ണദാസനായ മഹർഷി മഹർഷിയുടെ നെഞ്ചിനുനേരെ മർദ്ദനം സഹിക്കാനാവാതെ മഹർഷി മരണമടഞ്ഞു. ആ ജഡം മന്ത്രിയും ഭടന്മാരും കൊടികാറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. പശുവിനെയും കിടാവിനെയും കൂട്ടി അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. ഈ സമയം തന്റെ ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. അക്രമ സംഘത്തിന്റെ പിന്നാലെ പോയ മഹർഷിയെ കുറെ വൈകിട്ടും കാണാതായപ്പോൾ രേണുവിക്ക് പരിഭ്രമ പറഞ്ഞു. അവൾ ആകെ വിശ്വസിച്ചു. ഒടുവിൽ മഹർഷിയെ തേടി പുറത്തു. അപ്പോൾ അതാ ആ താഴെ മരുന്നും കിടക്കുന്നു. അവളോട് ചെന്നപ്പോൾ കണ്ടു തന്റെ പ്രിയ ഭർത്താവ് മരിച്ചു മരണിച്ചു കിടക്കുന്നു. ആ മരിച്ചുകൊണ്ട് മൃഗശരീരത്തിനരികിലിരുന്നു. ശേഖരിയത്തെ ശിരസ് താങ്ങി മടിയിൽ കിടക്കുന്നു. ബാവിട്ട് കരയാൻ ആ കരച്ചിന് രാമന്റെ കാതുകൾ അവനോട് വന്നപ്പോൾ കണ്ട കാഴ്ച അമ്മേ, ആരാണ് ചത ചെയ്തത്? നമ്മുടെ പശുവിനെ ആരാണ് അഴിച്ചു കൊണ്ടുപോയത്? കാർത്തവീര്യാർജുനന്റെ മന്ത്രിയും ഭടന്മാരും രേണുക പൊട്ടിക്കരയുകയാണ്. അമ്മയുടെ കരച്ചിൽ രാമനെ വല്ലാതെ വരും. അവൻ അമ്മയെ സമാധാനിപ്പിക്കാൻ എന്നാൽ എത്ര ശ്രമിച്ചിട്ടും രേണുകയെ സമാധാനിപ്പിക്കാനായില്ല.
തന്റെ ഭർത്താവിന്റെ വിയോഗം സഹിക്കാനാവാതെ രേണുക മാറിധരിച്ചു കരയുകയാണ്. അങ്ങനെ 21 തവണ അവൾ മാറിധരിച്ചു. രാമൻ സകല ശക്തി ഉപയോഗിച്ച് അമ്മയുടെ കയ്യിൽ കടന്നുപിടിച്ചു. അമ്മേ, വിഷമിക്കാതിരിക്കുക. പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നവും രാമന് മുന്നിലില്ല എന്നറിയാം. രാമൻ ഉടനെ തന്നെ അവിടെ നിന്നും പോയി സഹോദരങ്ങളെ കൂട്ടി തിരിച്ചു. ആ മൃതശരീരം താങ്ങിയെടുത്ത് ആത്മമൂർത്തി കൊണ്ടു ഉടനെ തന്നെ അവിടെ നിന്നും പോയി സഹോദരങ്ങളെ കൂട്ടി തിരിച്ചു. ആ മൃതശരീരം താങ്ങിയെടുത്ത് ആ ശരീരം ആശ്രമമുറ്റത്ത് കിടത്തിയ ശേഷം രാമന് ധ്യാനനിരതനായി. രാമന്റെ ധ്യാന ശക്തിയാൽ ഭൃഗമഹർഷിയുടെ പുത്രനായ ശുക്രമഹർഷി ആശ്രമത്തിലെത്തി. മഹാതാപസനായ മഹർഷിയെ കണ്ടതും രേണുകയും മറ്റു മക്കളും എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്നാൽ മഹർഷി നേരെ പോയത് ധ്യാനത്തിലിരിക്കുന്ന രാമന്റെ സമീപത്തേക്കാണ്. ഭാർഗവ, ധ്യാനം മതിയാകുന്നു, നാമിത എത്തിയിരിക്കുന്നു. നമ്മുടെ ജ്ഞാനദൃഷ്ടിയാൽ എല്ലാം നാം അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ദുഃഖം ഞാൻ ഉടനെ തീർക്കുന്നു. മഹർഷിയുടെ ശബ്ദം കേട്ടതും രാമൻ ധ്യാനത്തിൽ നിന്നും ഉണർന്നു എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചു. മഹർഷി രാമനോട് കൂടെ മൃതശരീരത്തിനടുത്തേക്ക് നടന്നു. മൃതസഞ്ജീവിനി മന്ത്ര വശമുള്ള മഹർഷി മൃതശരീരത്തിൽ ജലം തളിച്ച് മന്ത്രം ധരിച്ചു. രേണുകയും മക്കളും പ്രാർത്ഥനയോട് നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ശരീരം കണ്ണുകൾ തുറന്നു. ദീർഘമായി ഉറങ്ങിത്തകുന്ന ഉണർന്ന പോലെ മഹർഷി എഴുന്നേറ്റു. രേണുകയുടെയും മക്കളുടെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. മഹർഷി അവരെ കെട്ടിപ്പിടിച്ചു. ആ കുടുംബം സന്തോഷ സാഗരത്തിന്. പിതാവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും രാമന്റെ മനസ്സ് വല്ലാതെ തുകയുകയായിരുന്നു. നിരപരാധിയായ തന്റെ പിതാവിനെ വധിക്കുകയും സുശീലയും കുഞ്ഞിനെയും അഴിച്ചുകൊണ്ടുപോവുകയും അകാരണമായി തന്റെ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്ത കാർത്തവീര്യാർജുനെയും ക്ഷത്രിയ വംശത്തെയും തക്ക പാഠം പഠിപ്പിച്ച രീതി രാമൻ ഉഗ്രപ്രതിജ്ഞയെടുത്തു. തന്റെ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തുക വഴി തന്റെ പ്രിയപ്പെട്ട മാതാവ് 21 തവണ ായ രാമൻ രാജ്യത്തേക്ക് യാത്ര. കാരണമധ്യേ രാമനെ പരമശിവൻ ശിഷ്യനായി സ്വീകരിച്ചു. പുത്രൻ ഗണപതിയോടൊപ്പം രാമനും ആയുധ വിദ്യകൾ അഭ്യസിച്ചു. ശിക്ഷണം പൂർത്തിയാക്കിയ രാമന് പരമശിവൻ അനുഗ്രഹിച്ച് ഒരായുധം നൽകി. അന്നു മുതൽ
രാമന് പരശുരാമനായി. കൂടാതെ അതിവിശിഷ്ടമായ രഥവും അമ്പും വില്ലും മറ്റായുധങ്ങളും നൽകി അനുഗ്രഹിച്ച് യാത്രയാണ്. ഈ സമയം പരശുരാമന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു കാർത്തികേയദേവൻ. ഉടനെ എന്തെങ്കിലും ചെയ്തേ തീരും. അദ്ദേഹം മന്ത്രിയെ വിളിച്ചു. മന്ത്രി, പരശുരാമൻ നമ്മെ ആക്രമിക്കാൻ വരുന്നതായി നാം അറിയും, എന്താണ് ചെയ്യുക? രാജൻ, ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ കഴിവുള്ള സേനാനികളുള്ളപ്പോൾ അങ്ങെന്തൊരു വിഷമിക്കും? മന്ത്രി, രാമൻ നിസ്സാരക്കാരനല്ല. മഹേശ്വരന്റെ അനുഗ്രഹവും ആയുധങ്ങളുമായിട്ടാണ് അവൻ വരുന്നത്. നാം എങ്ങനെയാണ് അവനെ നേരിടുക? രാജൻ, അവന്റെ ഉഗ്രം താമസിയായ പിതാവിനെ നാം കൊന്നില്ല. എന്നാൽ ആ ജീവൻ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞവരാണ് രാമൻ. അവർ പലതും ചിന്തിച്ചു. ഒടുവിൽ യുദ്ധത്തിന് തയ്യാറാവാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. അങ്ങനെ പരശുരാമനും ഒരു വശത്ത് ശക്തിയുള്ള ആയുധങ്ങളുമായി പരശുരാമനും മറുവശത്ത് എണ്ണയെ അടുക്കാത്ത നിർഭീകരന്മാരും പരശുരാമന്റെ ഉഗ്രമായ പോരാട്ടത്തിൽ നിരവധി പേർ മരിച്ചിരിയുള്ള എന്നാൽ അതൊന്നും പരശുരാമന് എല്ലാം പരിഭവമുണ്ടാക്കിയില്ല. എന്നും എവിടെയും ക്ഷത്രിയരാജയം ആയിരം കൈകളിലും ആയുധങ്ങൾ ജയിക്കാൻ കാത്തുകൂടി കഴിഞ്ഞു. യുദ്ധം 13 ദിവസം പിന്നിട്ടു. ഒരു വിധത്തിന് പരശുരാമനെ ജയിക്കാനാവാതെ വന്നപ്പോൾ കാത്തുകീരൻ അംഗീകാരത്തിന് ചിന്തയില്ലാതെ ഒടുവിൽ എന്തോ രക്ഷാമാർഗം മുന്നിൽ കണ്ടതുപോലെ മുഖത്ത് ഒരു പുഞ്ചിരി കളിയായി. ഏതാനും ഘട്ടത്തിലും ശത്രുവിനെ അനായാസം നിഗ്രഹിക്കാൻ കഴിവുള്ള ഒരസ്ത്രത്തെ കുറിച്ച് അയാൾ ബോധവാനായി. ഒരു വിധത്തിലും ശത്രുവിനെ ജയിക്കാനാവില്ല എന്ന ഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിഷ്കർഷതയോടെ ദത്താത്രേയ മഹർഷി തനിക്ക് നൽകിയിട്ടുള്ള ആയുധം നാരായണാസ്ത്രം. ശത്രു ആരായിരുന്നാലും ആയുധം കൊണ്ട് നാരായണാസ്ത്രത്തെ തടുക്കാനാവില്ല. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട കാർത്തവീര്യൻ നാരായണാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. പരശുരാമ, നീ കേമന്ത ഞാൻ സമ്മതിച്ചു. എന്നാൽ നിന്റെ അന്ത്യോട് തിരിക്കുന്നു. കഴിയുമെങ്കിൽ ഈ ആയുധം നീ തടുക്ക. നാരായണാസ്ത്രീര്യൻ അസ്ത്രം തൊടുത്തു. തന്റെ നേരെ പാർന്നു വരുന്ന ആ അസ്ത്രം കണ്ട് പരശുരാമൻ തേരിൽ നിന്നും ചാടി പാർന്നു വരുന്ന അസ്ത്രത്തെ അദ്ദേഹം നമസ്കരിച്ചു. ൊണ്ട് ആ അസ്ത്രം ഭാഗവരാമന്റെ കഴുത്തിൽ ഒരു പൂമാലയായി. ആ കാഴ്ച കണ്ട് അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാണ് കാർത്തികേയൻ. സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് തന്റെ ശക്തരായ എതിരാളി എന്ന് മനസ്സിലാക്കിയ കാർത്തികേയൻ ചലിക്കാനാവാതെ നിന്നു. പെട്ടെന്ന് പരശുരാമൻ അയാളുടെ മേൽ ചാടി വീഴുന്നു. തന്റെ പരിശു കൊണ്ട് കൈകളും ശിരസും അറുത്തുമറിച്ചു.
അതോടെ പരശുരാമന്റെ അംഗക്കല്യാണം അദ്ദേഹം യുദ്ധം അവസാനിപ്പിച്ചു. താൻ ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഠിന തപസ്സിനായി മഹേന്ദ്ര പർവ്വതത്തിലേക്ക് യാത്രയായി. പരാധമൊക്കെ യാത്രയായി എന്നാൽ കൊടിക്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിരുന്നു. അദ്ദേഹം തപസ്സിലെത്തിക്കാൻ പോയ വിവരം അറിഞ്ഞ കാന്തവീരന്റെ മക്കൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ഇത് തന്നെ പ്രത്യവസരം എന്ന് വർണ്ണിച്ചു. പിതാവിന്റെ വേർപാട് രാമനെ വല്ലാതെ തളർത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു ദിവസം രാത്രി ആയുധങ്ങളുമായി ആ സൈന്യം ആശ്രമത്തിലെത്തി. ഇരുട്ടിന്റെ മറവിൽ അവർ ആശ്രമത്തിലെത്തുമ്പോൾ മഹർഷിയും രേണുകയും മാത്രമേ ആശ്രമത്തിലുണ്ടായിരുന്നുള്ളൂ. ആ സൈന്യം ആശ്രമത്തിലേക്ക് പാർട്ടി കയറി മഹർഷിയെ കടന്നു പിടിച്ചു. രേണുക എന്നാൽ ആ കരച്ചിൽ വനരോധനമായി മാറി. അക്രമികളിൽ ഒരാൾ ഒരു വാളുമായി മുന്നോട്ട് വന്നു മഹർഷിയുടെ കഴുതുകളെ ആർക്കു പറ്റി ശിരസ്മൂരി തെരച്ചു. ശുക്ര മഹർഷിയുടെ മൃതസഞ്ജീവിനി പ്രയോഗം വീണ്ടും ഉണ്ടാവാതിരിക്കാൻ മഹർഷിയുടെ ചിരസമായിട്ടാണ് അവർ പോയത്. ഈ ദാരുണ സംഭവം കണ്ട് നോക്കി നിൽക്കാനേ രേണുകയ്ക്ക് കഴിഞ്ഞിരുന്നു. ജമദത്തിക്കുണ്ടായ ദുര്യോഗം അറിഞ്ഞ് ആശ്രമത്തിൽ നിരവധി മഹർഷിമാർ എത്തിച്ചു. ആചാരപ്രകാരം ചിതയെടുത്തി മൃതദേഹം ചിതയിൽ വെച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. ആ ചിത മെല്ലെ മെല്ലെ ആൾപ്പെടലാൻ തുടങ്ങുമ്പോൾ രേണുക ചിതയിലേക്കെടുത്ത് ചാടി നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് രാമൻ തപസ്സിൽ നിന്ന് ഉണർന്നത്. പാപമുക്തനായി മാതാപിതാക്കളെ കാരാണെന്ന തിടുക്കത്തിൽ ആശ്രമത്തിലെത്തുമ്പോൾ അവരുടെ മരണ വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത അറിഞ്ഞ് വേദനയും കോപവും കൊണ്ട് രാമന്റെ മനസ്സിനെ വല്ലാതെ ഉരച്ചു. രാമൻ ഉഗ്രപ്രതിജ്ഞയെടുത്തു. എന്റെ മാതാപിതാക്കന്മാരെ അനുഗ്രഹം ചെയ്തവരെയും ക്ഷത്രിയ വംശത്തെയും മുട്ടോട് മുടിച്ച് ക്ഷത്രിയരുടെ രക്തം കൊണ്ട് എന്റെ മാതാപിതാക്കളുടെ ആത്മാവിനെ തർപ്പണം ചെയ്തു. കോപോക്രാന്തനായ രാമൻ യുദ്ധസജ്ജനായി ഇറങ്ങി നടന്നു. അംഗക്കലി മൂത്ത രാമൻ കാർത്തവീരിന്റെ കൊട്ടാരവാദത്തിൽ ശൂരസേനയും കാർത്തവീരിന്റെ മക്കളെയും പോരണ്ടി വെച്ചു. പരശുരാമനോട് ഏറ്റുമുട്ടാൻ അവനും തയ്യാറായി. ഘോരമായി അത്ഭുത വൈഭവത്തോടെയുള്ള പരശുരാമന്റെ ഉഗ്രമായ പോരാട്ടത്തിൽ നിരവധി പേർ മരിച്ചു കഴിഞ്ഞു. എവിടെയും ക്ഷത്രിയ വന്നവർ ആ ഉഗ്രശക്തിക്ക് മുമ്പില്ല.
Yanaşıktan.
എന്റെ ഈ വൈഷവ ശാപവും എന്നിലുള്ള വൈഷവ തേജസ് മുഴുവനും ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. വൈഷവ തേജസ് മുഴുവനും ശ്രീരാമനിലേക്ക് ലഭിച്ചു. തന്റെ അഹങ്കാരമെല്ലാം വെടിഞ്ഞ് തേജസ് മുഴുവനും ശ്രീരാമനിൽ സമർപ്പിച്ച് പരശുരാമൻ കഠിന തപസ്സനായി മഹേന്ദ്ര പർവ്വതത്തിലേക്ക് യാത്രയാകുമ്പോൾ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.